renal function test ല് ഫസ്റ്റ് മെഷർ ചെയ്യുന്നത് യൂറിയന്റെ കോൺസെൻട്രേഷൻ ആണ് ബ്ലഡിലുള്ള യൂറിയ കോൺസെൻട്രേഷൻ അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഡയസെറ്റൈൽ മോണോക്സൈ മെത്തേഡ് അതിനെ ഷോർട്ട് ആക്കിയിട്ട് DAM മെത്തേഡ് എന്ന് വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പേരാണ് തയോ സെമി കാർബസൈഡ് മെത്തേഡ് ഈ മെത്തേഡിൻ്റെ എയിം എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് സിറം യൂറിയ ലെവൽ ഇൻ ദ ഗിവൺ സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ള സാമ്പിളിൽ സിറം യൂറിയ ലെവൽ എത്രയെന്നുള്ളത് കണ്ടെത്തുന്നതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ലക്ഷ്യം പ്രിൻസിപ്പിൾ ദ യൂറിയ ഇൻ ദ സിറം റിയാക്ട് വിത്ത് ഡയസെറ്റിൽ മോണോക്സൈം ഇൻ ഹോട്ട് അസിഡിക് മീഡിയം നമ്മൾ ഈ മെത്തേഡിൽ ഫസ്റ്റ് സാമ്പിളും റിയേജൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സാമ്പിളിലുള്ള യൂറിയയും റിയേജൻറ്റിലുള്ള ഡയസെറ്റിൽ മോണോക്സൈമും ഹോട്ട് അസിഡിക് മീഡിയത്തിൽ വെച്ചിട്ട് റിയാക്ട് ചെയ്യും ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് തെമി തയോസെമി കാർബസൈഡ് ആൻഡ് ഫെറിക് അയോൺ ടു ഫോം പിങ്ക് കളേർഡ് കോമ്പൗണ്ട് അവിടെ തയോസെമി കാർബസൈഡിൻ്റെയും ഫെറിക് അയോണിൻ്റെയും പ്രസൻസിൽ ഒരു പിങ്ക് കളേർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യും പിന്നെ കളറിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കലോറിമെട്രിക്കലി അല്ലെങ്കിൽ സ്പെക്ട്രോഫോട്ടോമെട്രിക്കലി മെഷർ ചെയ്യാം നമുക്ക് എന്താണ് അവിടെ നടക്കുന്നത് ആക്ഷൻ നോക്കാം റിയാജൻറ്റിലുള്ള ഡയസെറ്റൽ മോണോക്സൈമ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഡീകമ്പോസ് ചെയ്തിട്ട് ഡയസെറ്റൈലും ഹൈഡ്രോക്സിൽ അമൈനുമായിട്ട് മാറും അത് സ്പ്ലിറ്റ് ചെയ്യും ബ്രേക്ക് ഡൗൺ ചെയ്യും ഡയസെറ്റൈൽ മോണോക്സൈം പറഞ്ഞ കോമ്പൗണ്ട് ഹീറ്റിൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഡയസെറ്റൈലും ഹൈഡ്രോക്സിൽ അമൈനുമായിട്ട് മാറും ഈ ഉണ്ടായിട്ടുള്ള ഡയസെറ്റൈൽ നമ്മുടെ സാമ്പിളിലുള്ള യൂറിയയുമായിട്ട് കണ്ടൻസ് ചെയ്യും ഡയസെറ്റൈലും സാമ്പിളിലുള്ള യൂറിയയായിട്ട് ഹീറ്റ് പ്രസൻസിൽ കണ്ടൻസ് ചെയ്തിട്ട് ഡൈ അസൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടും വാട്ടർ മോളിക്യൂൾസും ഫോം ചെയ്യും ഡൈ അസൈൻ എന്ന് പറയുന്നത് ഒരു യെല്ലോ കളേർഡ് കോമ്പൗണ്ടാണ് ഈ ഡൈ അസൈൻ തയോസെമി കാർബസൈഡിൻ്റെ പ്രസൻസിൽ പിങ്ക് റെഡ് കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും അങ്ങനെയാണ് ഈ കളറോടെ ഫോം ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കാം ഫസ്റ്റ് വേണ്ടത് ഡയസെറ്റൈൽ മോണോക്സൈം റിയേജൻറ്റ് DMR ഈ റിയേജൻ്റ് എങ്ങനെ ഉണ്ടാക്കുക ഇറ്റ് കണ്ടെയ്ൻ 0.2 gram പെർ ഡെസിലിറ്റർ ഡയസെറ്റൽ മോണോക്സൈം ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ അതായത് ഡയസെറ്റൽ മോണോക്സൈം ഡിസ്റ്റിൽഡ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു റിയേജൻ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 0.2 gram ഡയസെറ്റൽ മോണോക്സൈം എത്ര ML വാട്ടർക്ക് ML അല്ല 1 deciliter വാട്ടർക്ക് മനസ്സിലായോ 1 deciliter വാട്ടർക്ക് 0.2 gram ഡയസെറ്റൽ മോണോക്സൈം പറഞ്ഞ കോമ്പൗണ്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഡയസെറ്റൽ മോണോക്സൈം റിയേജൻ്റ് ഉണ്ടാക്കുന്നത് ഇത് പറയുന്നത് റിയേജൻ്റ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് റിയേജൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള രണ്ട് സാധനങ്ങളാണ് ഡയസെറ്റൽ മോണോക്സൈമും ഡിസ്റ്റിൽഡ് വാട്ടറും ഇനി മിക്സ് ചെയ്യേണ്ട രീതി 0.2 gram ഡയസെറ്റൽ മോണോക്സൈമിക്ക് 1 deciliter വാട്ടർ എന്ന നിലയ്ക്കാണ് മിക്സ് ചെയ്യേണ്ടത് ദ റിയജൻ ഈസ് സ്റ്റേബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ ഫോർ 1 year വരെ അവരുണ്ടാക്കി വെച്ച റിയജൻ്റ് റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിളാണ് അടുത്ത റിയജൻ്റാണ് തയോസെമി കാർബസൈഡ് റിയേജൻറ്റ് അതെങ്ങനെ എടുക്കേണ്ടത് അതിൽ നമുക്ക് വേണ്ടത് തയോസെമി കാർബസൈഡും സെയിം ഡിസ്റ്റിൽഡ് വാട്ടറും ആണ് തന്നെയാണ് വേണ്ടത് ആവശ്യമുള്ള സാധനങ്ങൾ തയോസെമി കാർബസൈഡും ഡിസ്റ്റിൽഡ് വാട്ടറും അപ്പോൾ 40 milligram തയോസെമി കാർബസൈഡ് 1 deciliter വാട്ടറൊക്കെ മിക്സ് ചെയ്യാം എന്നിട്ട് അതിനനുസരിച്ച് നമുക്കിപ്പോൾ എത്രയാണ് വാട്ടർ വേണ്ടത് വെച്ചാൽ എത്രയാണ് റിയേജൻ്റ് ആവശ്യമെന്ന് വെച്ചാൽ ഇത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ 1 deciliter 40 milligram അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 500 ml 500 ml വാട്ടറൊക്കെ എത്ര മില്ലിഗ്രാം തയോസെമി കാർബസൈഡ് കോമ്പൗണ്ട് വേണമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് റിയേജൻ്റ് പ്രിപ്പയർ ചെയ്യാം പിന്നെ വേണ്ടത് ആസിഡ് റിയേജൻ്റാണ് ആസിഡ് റിയേജൻറ്റ് ഇറ്റ് കണ്ടെയ്ൻ 60 ml ഓ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് 10 ml ഓ ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ആൻഡ് 10 ml ഓ 1 gram പെർ ഡെസിലിറ്റർ ഫെറിക് ക്ലോറൈഡ് ഇൻ ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ഇതിനൊക്കെ വേണ്ട സാധനങ്ങൾ 60 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വേണം പിന്നെ 10 ml ഓർത്തോഫോസ്ഫോറിക് ആസിഡും വേണം അത് രണ്ടും റെഡിയാണ്
10 ml of 1 g/dL ferric chloride in orthophosphoric acid. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഇനി ഒരു 10 ml ഈ ഒരു സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 g ഫെറിക് ക്ലോറൈഡിക്ക് 1 dL ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അങ്ങനത്തെ എത്ര എം എൽ വേണം? 10 ml വേണം. അപ്പോൾ 10 ml ഓർത്തോഫോസ്ഫോറിക് ആസിഡിക്ക് എത്ര എം എൽ, സോറി, എത്ര ഗ്രാമാണ് ഫെറിക് ക്ലോറൈഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ആ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക, അതായത് ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ഫെറിക് ക്ലോറൈഡ് മിക്സ് ചെയ്തിട്ട് ഒരു 10 ml വേണം. അതാദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യേണ്ട കാൽക്കുലേഷനൊക്കെ നമ്മൾ ചെയ്ത് നോക്കാം. എന്നിട്ട് ഒരു 10 ml പ്രിപ്പയർ ചെയ്ത് വെക്കുക, ആ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെയായി? 10 ml ഈ ഫെറിക് ക്ലോറൈഡ് ഓർത്തോഫോസ്ഫോറിക് ആസിഡ് സൊല്യൂഷനായി 10 ml ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, 60 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് 60, 10, 70, 10, 80 ml ആയി. ഇനി നമ്മൾ സൊല്യൂഷൻ, നമ്മുടെ റിയേജൻറ്റ് ഉണ്ടാക്കേണ്ടത് എത്ര മില്ലിക്കാ? മില്ലിക്കല്ല, 1 ലിറ്റർ റിയേജൻ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ 80 ml ഈ സൊല്യൂഷൻ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ 80 ml ആയി. ബാക്കി ഇനി 1 ലിറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ 1 ലിറ്ററേക്ക് പ്രിപ്പയർ ചെയ്യുക. അതാണ് ആസിഡ് റിയേജൻറ്റ്. അതും റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിളാണ്, 1 ഇയർ വരെ സ്റ്റേബിളാണ്. അടുത്ത് വേണ്ടത് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വേണം. ഇപ്പോൾ യൂറിയ നൈട്രജൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വേണം. അപ്പോൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 20 mg/dL ആണ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇറ്റ് കണ്ടെയ്ൻ 42.8 mg യൂറിയ ഇൻ 100 ml ഓഫ് സാച്ചുറേറ്റഡ് ബെൻസോയിക് ആസിഡ്. ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് ബെൻസോയിക് ആസിഡിലേക്ക് യൂറിയ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ മിക്സിങ്ങിൻ്റെ പ്രപ്പോർഷനാണ് പറഞ്ഞിട്ടുള്ളത്, 100 ml ബെൻസോയിക് ആസിഡിലേക്ക് 42.8 mg യൂറിയ മിക്സ് ചെയ്യാം. ആ ഒരു സൊല്യൂഷനാണ് യൂറിയ നൈട്രജൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ടെസ്റ്റിന് ആവശ്യമാണ്. ദിസ് സ്റ്റാൻഡേർഡ് ഈസ് സ്റ്റേബിൾ ഫോർ 1 ഇയർ വെൻ റെഫ്രിജറേറ്റഡ്. ഇത് റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ അല്ല, റെഫ്രിജറേറ്റഡാണ് 1 ഇയർ വരെ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ റിയേജൻറ്റും റൂം ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിരുന്നല്ലേ. പക്ഷേ ഇവിടെ എന്തെല്ലാം? അത് റൂം ടെമ്പറേച്ചർ സ്റ്റേബിൾ അല്ല, ഇത് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്ത് വെക്കണം. അടുത്തത് വർക്കിംഗ് റിയേജൻറ്റ്. വർക്കിംഗ് റിയേജൻറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രഷ് ബൈ മിക്സിംഗ് 1 പാർട്ട് ഓഫ് ഡയസെറ്റിൽ മോണോക്സിയം റിയേജൻ്റ്, 1 പാർട്ട് ഓഫ് DSC. DSC എന്താണ്? ടയോസെമി കാർബസൈഡ്. ആൻഡ് 2 പാർട്ട് ഓഫ് ആസിഡ് റിയേജൻറ്റ്. വർക്കിംഗ് റിയേജൻറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഡയസെറ്റിൽ മോണോക്സിയം റിയേജൻറ്റിൻ്റെ ഒരു പാർട്ട്. അതായത് ഇത് 1 ml എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡയസെറ്റിൽ മോണോക്സിയം റിയേജൻറ്റ് 1 ml എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തയോസെമി കാർബസൈഡ് 1 ml എടുക്കുക, ആസിഡ് റിയേജൻറ്റ് 2 ml എടുക്കുക. അങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ. ദിസ് റിയേജൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഫ്രഷ് ഫോർ ഈച്ച് ബാച്ച് ഫോർ ഡിറ്റർമിനേഷൻ. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കരുത്. ഈ ഒരു മിക്സിങ് നമ്മൾ ഫ്രഷ് ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത് തൊട്ട് മുന്നായിട്ട് വേണം പ്രിപ്പയർ ചെയ്ത് വെക്കാൻ, അതിന് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെസ്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഒന്ന് ഡയസെറ്റിൽ മോണോക്സിയം റിയേജൻറ്റ്, ദെൻ തയോസെമി കാർബസൈഡ് റിയേജൻറ്റ്, ആസിഡ് റിയേജൻറ്റ്, യൂറിയ നൈട്രജൻ സ്റ്റാൻഡേർഡ്, വർക്കിംഗ് റിയേജൻറ്റ്. ഇനി മെത്തേഡിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് നോക്കാം. ടേക്ക് 3 ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ലേബൽ ആസ് ബ്ലാങ്ക് ബി, സ്റ്റാൻഡേർഡ് എസ്, സാമ്പിൾ ടി. ഈ ടെസ്റ്റിന് വേണ്ടി നമുക്ക് 3 ടെസ്റ്റ് ട്യൂബാണ് വേണ്ടത്. ഒന്ന് ബ്ലാങ്ക് ആയിട്ട് കീപ്പ് ചെയ്യുക, ഒന്ന് സ്റ്റാൻഡേർഡ്, ഒന്നും സാമ്പിൾ ആഡ് ചെയ്തതിന് വേണ്ടിയിട്ടും. ബ്ലാങ്ക് ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്യുക, സ്റ്റാൻഡേർഡിന് എസ് എന്ന് മാർക്ക് ചെയ്യുക, സാമ്പിളിന് ടി എന്ന് മാർക്ക് ചെയ്യുക. ടെസ്റ്റ് അതിന് ടി എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് പിപ്പറ്റഡ് ഔട്ട് 0.05 ml ഓ സാമ്പിൾ ടു ടെസ്റ്റ് ട്യൂബ് മാർക്ക് ടി. ടെസ്റ്റ് ട്യൂബ് ടി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിക്ക് നമ്മുടെ സാമ്പിൾ, നമ്മുടെ സിറം സാമ്പിൾ 0.05 ml ആഡ് ചെയ്ത് കൊടുക്കുക, പിപ്പറ്റ് ചെയ്യാം. പിന്നെ സ്റ്റാൻഡേർഡ് എന്ന് എഴുതിയിട്ടുള്ള എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ട്യൂബിക്ക്
സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. യൂറിയ നൈട്രജൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്ര വേണം? അതും 0.05 ml ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്ലാങ്കിക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ, അതെല്ലാ ബ്ലാങ്കിക്കും നമ്മൾ സാധാരണ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ആഡ് ചെയ്യുക. അതും സെയിം എമൗണ്ട്, അപ്പോൾ എല്ലാറ്റിലും ഈക്വൽ എമൗണ്ട് ആയി, 0.05 ml. മൂന്ന് ഡസ്റ്റിനിലും ഈക്വൽ എമൗണ്ടിൽ നമ്മൾ ഓരോ സാധനങ്ങൾ, ഓരോ സാമ്പിൾസ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആഡ് 5 ml ഓഫ് വർക്കിംഗ് റിയേജന്റ് ടു ഓൾ ടെസ്റ്റ് ട്യൂബ്. എല്ലാ ടെസ്റ്റ് ട്യൂബയ്ക്കും വർക്കിംഗ് റിയേജന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. വർക്കിംഗ് റിയേജന്റ് നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ വർക്കിംഗ് റിയേജന്റ് എല്ലാ അരിക്കും 5 ml വീതം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിക്സ് ദ കണ്ടന്റ് ഓഫ് ഈച്ച് ട്യൂബ്, എല്ലാ ട്യൂബിലും കണ്ടന്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. പ്ലേസ് ഓൾ ട്യൂബ്സ് ഇൻ വാട്ടർ ബാത്ത് അറ്റ് 100°C ഫോർ 15 മിനിറ്റ്. എന്നിട്ട് ആ മൂന്ന് ടെസ്റ്റ് ട്യൂബും വാട്ടർ ബാത്തിൽ കീപ്പ് ചെയ്യാം, എടുത്തു വയ്ക്കുക. വാട്ടർ ബാത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കണം? 100°C ടെമ്പറേച്ചറുള്ള വാട്ടർ ബാത്തിൽ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ഇറക്കി വയ്ക്കുക. എത്ര മിനിറ്റ്? 15 മിനിറ്റിൻ്റെ വരെ ഇറക്കി വയ്ക്കുക. അപ്പോഴത്തേനും അവിടെ ഒരു പിങ്ക് റെഡിഷ് കളർ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കളർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് അവിടെ നിന്ന് റിമൂവ് ചെയ്യാം, വാട്ടർ ബാത്തിൽ നിന്ന് എടുക്കുക. ആൻഡ് പ്ലേസ് ദം ഇൻ എ ബീക്കർ ഓഫ് കോൾഡ് വാട്ടർ അണ്ടർ ദ ഹാവ് കോൾഡ് ടു റൂം ടെമ്പറേച്ചർ. എന്നിട്ട് റൂം ടെമ്പറേച്ചർക്ക് കൂള ചെയ്യുന്നത് വരെ ഒരു കോൾഡ് വാട്ടറിൽ എടുത്ത് വയ്ക്കുക. അത് വാട്ടർ ബാത്തിന് 100°C ആണ്, അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് അതിനെ കൊണ്ടുവരണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. മെഷർ ദ കളർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കലോറി മീറ്റർ അറ്റ് വേവ് ലെങ്ത് 520 nm. എന്നിട്ട് അതിൻ്റെ വേവ് ലെങ്ത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്ലോറി മീറ്ററോ അല്ലെങ്കിൽ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ 520 nm വേവ് ലെങ്ത് സെറ്റ് ചെയ്തിട്ട് വേണം അത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചെക്ക് ചെയ്യാൻ. ഈ കാൽക്കുലേഷൻ, ആ തന്നിട്ടുള്ള സാമ്പിളിൽ എത്രത്തോളം യൂറിയ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷനാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേഷൻ നോക്കാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ടെസ്റ്റ് ഡിവൈഡഡ് ബൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്. ഈയൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ടെസ്റ്റ്, നമ്മൾ കലോറിമെട്രിക്കലി കളർ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടെസ്റ്റ് ട്യൂബ്, നമ്മൾ ടെസ്റ്റ് എഴുതിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലെ സൊല്യൂഷൻ്റെ കളർ മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ കളറിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എത്ര എന്ന് കിട്ടും? അത് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. സ്റ്റാൻഡേർഡ് എഴുതിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, അപ്പോൾ അതിലുള്ള സൊല്യൂഷൻ്റെ കളർ, ആ കളർ നമ്മൾ മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എത്രയാണെന്ന് കിട്ടും ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? നമ്മളിവിടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 20 mg ആണ്. അപ്പോൾ അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ നോർമൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. യൂറിയേൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കുറയുന്നതിനും കൂടുന്നതിനൊക്കെ നമ്മൾ ഓരോ റീസൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ യൂറിയ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റീനൽ ഡിസീസോ അല്ലെങ്കിൽ യൂറിനറി ഒബ്സ്ട്രക്ഷൻ ആയിട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരിക്കും മെയിൻ കാരണങ്ങൾ? അതേപോലെ തന്നെ യൂറിയ കോൺസെൻട്രേഷൻ കുറയുകയാണെന്നുണ്ടെങ്കിലോ, ഡിഗ്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ലിവർ ഫെയിലിയറോ അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്തേക്കാണ് യൂറിയ കോൺസെൻട്രേഷൻ ഡിഗ്രീസ് ചെയ്യാം. എസ്റ്റിമേഷൻ ഓഫ് സീറം ക്രിയാറ്റിൻ ബൈ ജാവ്സ് മെത്തേഡ് ഓർ ആൽക്കലൈൻ പിക്കറ്റ് മെത്തേഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സിറം ക്രിയാറ്റിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ആൽക്കലൈൻ പിക്കറ്റ് മെത്തേഡ് ഓർ ജാസ് മെത്തേഡ്. എയിം ടു എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് ക്രിയാറ്റിൻ ഇൻ ദ സിറം സാമ്പിൾ. തന്നിട്ടുള്ള സിറം സാമ്പിളിലുള്ള ക്രിയാറ്റിൻ്റെ എമൗണ്ട് അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. പ്രിൻസിപ്പ്, ക്രിയാറ്റിൻ റിയാക്ട് വിത്ത് പിക്രിക് ആസിഡ് ഇൻ ആൽക്കലൈൻ മീഡിയം ടു പ്രൊഡ്യൂസ് എ റെഡ്ഡിഷ് യെല്ലോ കളേർഡ് കോംപ്ലക്സ്. നമ്മുടെ സാമ്പിളിലുള്ള ക്രിയാറ്റിനും റിയേജന്റിലുള്ള പിക്രിക് ആസിഡും ആൽക്കലൈൻ മീഡിയത്തിൽ വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു റെഡ്ഡിഷ് യെല്ലോ കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും.
The intensity of red colored formed during fixed time is directly proportional to the creatinine concentration. ഇവിടെ ഫോം ചെയ്തിട്ടുള്ള കളറിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ട് അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്ത് ക്രിയാറ്റിൻ്റെ കോൺസെൻട്രേഷൻ. അതായത് അപ്പോൾ നമുക്ക് കളർ കിട്ടി, കളർ ഫോം ചെയ്തു, ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കലോറി മെട്രി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പെക്ട്രോ ഫോട്ടോമെട്രിക് വെച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക. ആ ഇൻറ്റൻസിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ സാമ്പിളിലുള്ള ക്രിയാറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഈ ടെസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റോക്ക് സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വേണം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ 100 mg ക്രിയാറ്റിൻ ഡിസോൾവ് ആൻഡ് മേക്കപ്പ് ടു 100 ml വിത്ത് 0.1 normal HCl. അതായത് 100 mg ക്രിയാറ്റിൻ എടുക്കുക, നമ്മൾ മെഷർ ചെയ്തിട്ട് 100 mg ക്രിയാറ്റിൻ എടുക്കുക, അതിലേക്ക് 0.1 normal HCl ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. എത്ര എം എൽക്ക് മേഡ് അപ് ടു 100 ml സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. അതാണ് സ്റ്റോക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? 1 mg/ml ആണ് കോൺസെൻട്രേഷൻ. വർക്കിംഗ് സ്റ്റാൻഡേർഡ്, നമുക്ക് ടെസ്റ്റിന് ആവശ്യമുള്ളത് വർക്കിംഗ് സ്റ്റാൻഡേർഡാണ്. നമ്മൾ സ്റ്റോക്ക് സ്റ്റാൻഡേർഡിൽ നിന്നാണ് വർക്കിംഗ് സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുക. എങ്ങനെ? 4 ml ഓഫ് സ്റ്റോക്ക് മെയ്ഡ് അപ് ടു 100 ml വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷനിൽ നിന്ന് ഒരു 4 ml സൊല്യൂഷൻ എടുക്കുക, അതിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിട്ട് 100 ml സൊല്യൂഷനാക്കി മേക്കപ്പ് ചെയ്യുക. പിന്നെ വേണ്ടത് എന്താണ്? പിക്രിക് ആസിഡ് റിയേജന്റ് വേണം, 2/3 normal H2SO4 sulfuric ആസിഡ് വേണം. എത്ര നോർമലിൽ? 2/3 normal. 5% സോഡിയം ടങ്സ്റ്റേറ്റ്, 10% NaOH സിറം സാമ്പിൾ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി സിറം സാമ്പിൾ എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് നമ്മൾ സിറം സാമ്പിൾ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ml ബ്ലഡ് എടുക്കുക, ബ്ലഡ് കളക്ട് ചെയ്യുക ടെസ്റ്റ് ട്യൂബിൽ. ആൻഡ് അലൗഡ് ടു ക്ലോട്ട് ഫോർ 20 മിനിറ്റ്. എൻ്റെ 20 മിനിറ്റ് നേരം ക്ലോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. ആൻഡ് സബ്സിക്വൻ്റ്ലി സെൻട്രിഫ്യൂജ് ഫോർ 50 മിനിറ്റ് അറ്റ് 2500 RPM. സിറം സാമ്പിൾ എങ്ങനെ എടുക്കാറ്? ബ്ലഡ് എടുത്തിട്ട് അത് ക്ലോട്ട് ചെയ്യാൻ അനുവദിക്കുക. ക്ലോട്ട് ചെയ്തതിന് ശേഷം സെൻട്രിഫ്യൂജ് ചെയ്യുക. എത്ര മിനിറ്റ്? 15 മിനിറ്റ്. 2500 RPM സെൻട്രിഫ്യൂജ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തുണ്ട്? സൂപ്പർ നാച്ചൻ്റാണ് കളക്ട് ചെയ്യുക. സൂപ്പർ നാച്ചൻ്റാണ് എന്ത് സിറം സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1 ml സിറം വാസ് ടേക്കൺ, ഒരു 1 ml സിറം സാമ്പിൾ എടുക്കുക. ആൻഡ് ഡയലൂട്ട് വിത്ത് 3 ml ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. എന്നിട്ട് അതിലേക്ക് 3 ml ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്യുന്നുണ്ട്. സിറം സാമ്പിൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എടുക്കാറില്ല. സിറം സാമ്പിൾ 1 ml സിറം സാമ്പിൾ എടുത്തിട്ട് അതൊക്കെ 3 ml ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് ഡയലൂട്ട് ചെയ്തെടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക? ദ പ്രോട്ടീൻ ഈസ് ദെൻ പ്രിസിപ്പിറ്റഡ് ബൈ ആഡിങ് 2 ml ഓ 5% സോഡിയം ടങ്സ്റ്റേറ്റ് ആൻഡ് 2 ml ഓ 2/3 normal H2SO4. അതിലുള്ള നമ്മൾ എടുത്തിട്ടുള്ള ഡയലൂട്ട് ചെയ്തിട്ടുള്ള സിറം സാമ്പിളിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റിനെ ഇനി പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് കളയണം. എന്നാൽ മാത്രമാണ് ക്രിയാറ്റിന് കറക്റ്റ് എമൗണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോട്ടീനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ആ എടുത്തിട്ടുള്ള സിറം സാമ്പിളിലേക്ക്, ഡയലൂട്ട് ചെയ്തിട്ടുള്ള സിറം സാമ്പിളിലേക്ക് 2 ml 5% സോഡിയം ടങ്സ്റ്റേറ്റും അതേപോലെ തന്നെ 2 ml 2/3 normal H2SO4 ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. രണ്ടും 2 ml ആട്ടോ ആഡ് ചെയ്യുന്നത്. H2SO4 അതേപോലെ സോഡിയം ടങ്സ്റ്റേറ്റും 2 ml വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എനിക്ക് സിറം സാമ്പിൾ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ എന്ത് ചെയ്യുക? സെൻട്രിഫ്യൂജ് ചെയ്യാം. സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കിട്ടുന്ന സൂപ്പർ നാച്ചൻ്റാണ് നമ്മൾ എടുക്കുന്നത്, സാമ്പിളിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. 3 ml സൂപ്പർ നാച്ചൻ്റെ കളക്ട് ചെയ്യാം. അതാണ് നമ്മുടെ സിറം സാമ്പിൾ. ആ സിറം സാമ്പിളാണ് നമ്മൾ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി പ്രൊസീജർ. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തതിന് വേണ്ടി നമുക്കൊരു സീരീസ് ഓഫ് ടെസ്റ്റ് ട്യൂബ്സ്, കുറച്ച് ടെസ്റ്റ് ട്യൂബ്സ് ആവശ്യമാണ്. അതിൽ S1 to S5 എന്ന് മാർക്ക് ചെയ്യുക, ലാബിൽ ചെയ്യാം. അതായത് ഈ സ്റ്റാൻഡേർഡ് 1 to സ്റ്റാൻഡേർഡ് 5, 5 സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ട്യൂബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒറ്റ സ്റ്റാൻഡേർഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ട്യൂബ് ഒന്നേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഈ ടെസ്റ്റിൽ 5 സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ട്യൂബ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ S1, S2, S3, S4, S5 എന്ന് പറഞ്ഞിട്ട് സീരീസ് ആയിട്ട് നമ്മൾ നമ്പർ ലാബിൽ ചെയ്ത് കൊടുത്തു.
ഉണ്ടായിരിക്കും. നമ്മളെന്താണ് വർക്കിംഗ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, നമ്മളോട് വർക്കിംഗ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, വർക്കിംഗ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വർക്കിംഗ് സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്? എല്ലാറ്റിയും ഒരേപോലെയാണോ? അല്ല, ഓരോന്നിക്കും അളവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ S1-ക്ക് 0.2 mL ആഡ് ചെയ്യുക, പിന്നെ 0.4 mL, 0.6 mL, 0.8 mL, ലാസ്റ്റ് ടെസ്റ്റ് ട്യൂബിക്ക് 1 mL. ഇങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി എന്ത് വേണ്ടത്? 3 mL ലോ സിറം സൂപ്പർനാറ്റൻ വാസ് പിപ്പറ്റഡ് ഇൻ ടു ദ ടോം ലാബൽ ടീം ആൻഡ് ടേക്കൺ ഇൻ ദി ഡ്യൂപ്ലിക്കേറ്റ്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സൂപ്പർനാറ്റൻ നമ്മുടെ സാമ്പിള്, 3 mL സാമ്പിള്. ഏതൊക്കെയാണ് ടെസ്റ്റ്? ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിക്കാണ് 3 mL സാമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടെസ്റ്റ് ട്യൂബും കൂടിയും എടുക്കുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളതവ എടുക്കുന്ന ഈ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്ന എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടെസ്റ്റ് ട്യൂബും കൂടിയും ചെയ്ത് വയ്ക്കുക. അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ടീന്ന് ലാബ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതൊക്കെയിപ്പോൾ 3 mL സാമ്പിൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇതേപോലെ തന്നെ ഈ ടെസ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടെസ്റ്റ് നൽകി വേറൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതേ മീൻ ഇതേപോലെ തന്നെ ടീന്ന് ലാബിൽ ചെയ്യുക. ഇതേപോലെ തന്നെ ഈ ടെസ്റ്റ് ട്യൂബിക്ക് എത്ര ആഡ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ടെസ്റ്റിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടെസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റിലുള്ള സാമ്പിൾ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും നമുക്ക്. അത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഈ ഒരു ടെസ്റ്റ് ട്യൂബിലുള്ള സാമ്പിളിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിലെ സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ എടുക്കാം ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് എന്നുള്ള എഴുതിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിക്ക് 3 mL സാമ്പിൾ ആഡ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റാൻഡേർഡ് എന്ന് എഴുതിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിക്ക് വർക്കിംഗ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുത്തു. സീരിയസ് ആയിട്ടല്ലേ 0.2 തൊട്ട് 1 mL കോൺസെൻട്രേഷൻ കൂട്ടി വോളിയം കൂട്ടി ആഡ് ചെയ്ത് കൊടുത്തു. ടെസ്റ്റ് നേടിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിക്ക് 3 mL സാമ്പിൾ സൂപ്പർനാറ്റിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ അടുത്തത്, ഇനി എല്ലാ ടെസ്റ്റ് ട്യൂബിലെയും വോളിയം 3 mL ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ബ്ലാങ്കിൽ ഡിസ്റ്റിൽ വാട്ടർ, സാധാരണ ബ്ലാങ്കിൽ ഡിസ്റ്റിൽ വാട്ടറിൽ എടുക്കാറ്, ബ്ലാങ്കിൽ 3 mL ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാ ടെസ്റ്റ് ട്യൂബും 3 mL ആക്കണം. അപ്പോൾ S1 എന്നുള്ളതിൽ എത്രയാണ് ഇപ്പോൾ ഉള്ളത്? 0.2 ആണ് അതിൽ കിടക്കുന്ന വോളിയം, വർക്കിംഗ് സ്റ്റാൻഡേർഡ് വോളിയം. അപ്പോൾ അത് 3 ആവണമെന്നുണ്ടെങ്കിൽ 2.8 mL വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. S2-ല് 0.4 ആണ് അതിലുള്ള വോളിയം, അത് 3 ആണെങ്കിൽ 2.6. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക, കൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുക. ടെസ്റ്റിക്ക് ആഡ് ചെയ്യണം വേണ്ടത് ഓൾറെഡി 3 ആണ്, അപ്പോൾ അതിക്കൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഇപ്പോൾ എന്താ, എല്ലാ ടെസ്റ്റ് ട്യൂബും 3 mL ആയി, ഈക്വൽ വോളിയായി. ഇനിയാണ് എന്ത്, നമ്മുടെ റിയേജൻ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 mL പിക്രിക് ആസിൻ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് വാസ് ആഡ് ടു ഓൾ ടെസ്റ്റ് ട്യൂബ് ഇൻക്ലൂഡിംഗ് ബ്ലാങ്ക്. ബ്ലാങ്ക് ഉൾപ്പെടെ എല്ലാറ്റയ്ക്കും 1 mL വെച്ചിട്ട് പിക്രിക് ആസിഡും അതേപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് എല്ലാ ടെസ്റ്റ് ട്യൂബിക്കും 1 mL വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഇൻക്യുബേറ്റ് ഫോർ 15 മിനിറ്റ്, റൂം ടെമ്പറേച്ചറിൽ 15 മിനിറ്റ് നേരം വയ്ക്കുക. ഇതിൻ്റെ കളർ ഡെവലപ്ഡ് വാസ് റീഡ് അറ്റ് 540 nm. അതിനുശേഷം അതിൻ്റെ ഇൻറ്റൻസിറ്റി, കളറിൻ്റെ ഇൻറ്റൻസിറ്റി 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും കളർ ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്ത് കളറേക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക? റെഡിഷ് യെല്ലോ കളർ, റെഡിഷ് യെല്ലോ കളർ. എങ്ങനെ? പിക്രിക് ആസിഡും സാമ്പിളർ ക്രിയാറ്റിനും റിയാക്ട് ചെയ്തിട്ട് റെഡിഷ് യെല്ലോ കളർ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 15 മിനിറ്റ് ശേഷം നോക്കുമ്പോൾ ആ സാമ്പിൾ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ആ കളർ കലോറിമെട്രിക് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാം. എന്നിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഓരോന്നിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ അടയാളപ്പെടുത്തുക. അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാം. കാൽക്കുലേഷൻ എങ്ങനെയായിരുന്നു? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ടെസ്റ്റ് ഡിവൈഡ് ബൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡിവൈഡ് ബൈ ഡൈലൂഷൻ ഫാക്ടർ ഇൻറ്റു 100. ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇനി റെഫറൻസ് വാല്യൂ, നോർമൽ വാല്യൂ എത്രയാണ്? സിറം സാമ്പിളിലുള്ള ക്രിയാറ്റിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 0.7 to 1.7 mg/dL ആണ്.
അടുത്ത ടെസ്റ്റാണ് എസ്റ്റിമേഷൻ ഓഫ് സിറം യൂറിക് ആസിഡ് ബൈ ഹെൻറി കാരവേസ് മെത്തേഡ്. സിറത്തിലുള്ള യൂറിക് ആസിഡിൻ്റെ ലെവൽ അറിയുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹെൻറി കാരവേസ് മെത്തേഡ്. എയിം എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് യൂറിക് ആസിഡ് ഇൻ ദ സിറം സാമ്പിൾ. തന്നിട്ടുള്ള സാമ്പിളിലുള്ള യൂറിക് ആസിഡിൻ്റെ എമൗണ്ട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പ്രിൻസിപ്പ്, യൂറിക് ആസിഡ് റിയാക്ട് വിത്ത് ഫോസ്ഫോർ ടങ്സ്റ്റിക് ആസിഡ് റിയേജൻറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം കാർബണേറ്റ് ടു ഫോം എ ബ്ലൂ കളേർഡ് കോംപ്ലക്സ്. അതായത് നമ്മളുടെ സാമ്പിളിലുള്ള യൂറിക് ആസിഡും റിയേജൻറ്റും, റിയേജൻറ്റായിട്ടുള്ളതാണ് ഫോസ്ഫോർ ടങ്സ്റ്റിക് ആസിഡും റിയാക്ട് ചെയ്യും. എന്തിൻ്റെ പ്രസൻസിൽ? സോഡിയം കാർബണേറ്റിൻ്റെ പ്രസൻസിൽ. എന്നിട്ടൊരു ബ്ലൂ കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റിൻ്റെ പ്രസൻസിൽ സാമ്പിളിലുള്ള യൂറിക് ആസിഡും റിയേജൻറ്റും, അതായത് ഈ റിയേജൻ്റെ ഇതാ ഫോസ്ഫോ ടങ്സ്റ്റിക് ആസിഡ് റിയേജൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ബ്ലൂ കളർ കോംപ്ലക്സ് ഫോം ചെയ്യും. അതായത് കളറിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്തിട്ട് എത്രയാണ് കോൺസെൻട്രേഷൻ എന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് പ്രിൻസിപ്പ്. മെറ്റീരിയൽസ്, ഇതെന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുള്ളത്? ഡീ പ്രോട്ടീനൈസിങ് റിയേജൻറ്റ്. ഫസ്റ്റ് നമ്മൾ സാമ്പിള് ഡീ പ്രോട്ടീനൈസ് ചെയ്യും. അതായത് സാമ്പിളിലുള്ള പ്രോട്ടീൻ കണ്ടൻസ്, സിറത്തിലുള്ള പ്രോട്ടീൻ കണ്ടൻസൊക്കെ റിമൂവ് ചെയ്യും. അപ്പം അങ്ങനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിയേജൻ്റാണ് ഡീ പ്രോട്ടീനൈസിങ് റിയേജൻറ്റ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അതിന് വേണ്ടിയിട്ട് 10 g/dL സോഡിയം ടങ്സ്റ്റേറ്റ് വേണം, 2/3 നോർമൽ സൾഫ്യൂരിക് ആസിഡ്, ഓർത്തോഫോസ്ഫോറിക് ആസിഡ്, ഡിസ്റ്റിൽഡ് വാട്ടർ തുടങ്ങിയൊക്കെയാണ് വേണ്ടത്. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് 50 ml സോഡിയം ടങ്സ്റ്റേറ്റ്, 50 ml സൾഫ്യൂരിക് ആസിഡ്, അതിലേക്ക് 1 drop ഓർത്തോഫോസ്ഫോറിക് ആസിഡ്, 800 ml ഡിസ്റ്റിൽഡ് വാട്ടർ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒരു ആംബർ കളേർഡ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ആംബർ കളേർഡ് ബോട്ടിൽ ഏതാ? ഇതാണ് ആംബർ കളേർഡ് ബോട്ടിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ലാബിലൊക്കെ കാണാറുണ്ട് റിയേജൻസ് സൊല്യൂഷൻസൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാറ്. അപ്പോൾ ചില മരുന്നൊക്കെ നമുക്ക് ഈ ഒരു കളേർഡ് ആയിട്ടുള്ള ബോട്ടിലേക്ക് കിട്ടുക, കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻസ് അണലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യില്ല. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സോഡിയം കാർബണേറ്റ് സൊല്യൂഷനാണ്. അതായത് 10 g/dL സോഡിയം കാർബണേറ്റ് സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് 10 g സോഡിയം കാർബണേറ്റ് സൊല്യൂഷനിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിട്ട് 100 ml മേക്കപ്പ് ചെയ്യാം. ദിസ് റിയേജൻറ്റ് സ്റ്റേബിൾ, ഇതും റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിളാണ്. പോളിത്തീൻ ബോട്ടിൽസിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് ഒരു സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സൊല്യൂട്ട് ആദ്യം വെയിറ്റ് നോക്കണം. അപ്പോൾ എത്ര ml ഉണ്ടാക്കേണ്ടതൊക്കെ അനുസരിച്ച് നമ്മൾ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യം വെയിറ്റ് നോക്കുക. വെയിറ്റ് നോക്കിയിട്ട് ചെറിയ വീക്കറിലേക്ക് എടുക്കുക. ഇങ്ങനെ ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെയിറ്റ് നോക്കിയിട്ടുള്ള പാത്രം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അതെന്ന് വെച്ചാൽ അപ്പോൾ ആ പാട്ടത്തുമേ നമ്മൾ വെയിറ്റ് നോക്കിയിട്ടുള്ള കോമ്പൗണ്ട് സൊല്യൂട്ട് അതിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ ചെറിയ പാർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് സൊല്യൂഷനിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അന്നേരം കോൺസെൻട്രേഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ അതിന് കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിരിക്കില്ല. എന്നിട്ട് ബീക്കറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക, നന്നായിട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കുക സൊല്യൂട്ട്. ഇപ്പോൾ നമ്മളെടുത്തത് സോഡിയം കാർബണേറ്റ് സൊല്യൂഷനാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരുന്നു? 10 g/dL ആയിരുന്നു അല്ലേ. അപ്പോൾ 10 g സോഡിയം കാർബണേറ്റാണ് ഡിസോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ 10 g സോഡിയം കാർബണേറ്റ് വെയിറ്റ് നോക്കിയിട്ട് ഇതേപോലെ ഒരു ബീക്കറിലെടുക്കുക, വാട്ടറൊക്കെ ഒഴിച്ചിട്ട് ഡിസോൾവ് ചെയ്യാം. എന്നിട്ട് മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോളിയോമെട്രിക് ഫ്ലാസ്ക് എടുക്കുക, അതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ വീക്കർ വീണ്ടും വീണ്ടും വാഷ് ചെയ്തിട്ട് വേണം അയക്കി ഒഴിക്കാൻ. വെള്ളമൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് അയക്കി ഒഴിക്കാം. നല്ല പറഞ്ഞില്ലേ കോൺസെൻട്രേഷൻ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രം ഇതേപോലെ വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഫണലും ഇതേപോലെ വാഷ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിന് മോൾസൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ മോൾസ് ഉൾപ്പെടെ പോരാൻ വേണ്ടിയിട്ടാട്ടോ, റിമൂവ് ആയിട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കോർക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. സ്റ്റോപ്പർ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ മുകളിൽ സ്റ്റോപ്പർ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് നമുക്ക് എത്രക്കാണ് മേക്കപ്പ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യാം. ഇതിപ്പോൾ 250 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കാണ്. ഇവിടെ നമുക്കൊരു
മാർക്ക് കാണുന്നില്ലേ അപ്പോൾ അത് വരെയാണ് 250 ml എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റ് അവിടെ വരെ എത്തണം അപ്പോൾ അപ്പുറം മെനിസ്കസ് ഒക്കെ നോക്കി ലോവർ മെനിസ്കസ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ആ ലൈൻ നോക്കി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ ലോവർ മെനിസ്കസ് നിൽക്കുന്ന ആ ഒരു പൊസിഷൻ അതാണ് കറക്റ്റ് സൊല്യൂഷൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് മേക്കപ്പ് ചെയ്യുന്നത് പിന്നെ സ്റ്റോക്ക് ഫോസ്ഫോടാങ്സിക് ആസിഡ് റിയേജൻറ്റ് ഫോസ്ഫോടാങ്സിക് ആസിഡ് റിയേജൻറ്റ് ആവശ്യമുണ്ട് അതുണ്ടാക്കുന്നത് സോഡിയം ടങ്സ്റ്റേറ്റ് വേണം ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് വേണം ഡിസ്റ്റിൽഡ് വാട്ടർ ഇതിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോഡിയം ടങ്സ്റ്റേറ്റ് 50 ഗ്രാം ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് 40 ml ഡിസ്റ്റിൽഡ് വാട്ടർ 400 ml ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്ര എം എൽക്ക് ഉണ്ടാക്കേണ്ടത് 500 എം എൽക്ക് കേട്ടോ ബാക്കി വാട്ടർ ആഡ് ചെയ്തിട്ട് 500 എം എൽക്ക് മേക്കപ്പ് ചെയ്യാം ഇനി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം 80 എം എൽ ഡിസ്റ്റിൽഡ് വാട്ടർ 250 എം എല്ലിൻ്റെ ബേക്കറിൽ ഹീറ്റ് ചെയ്യണം എത്ര ഡിഗ്രിയിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ബേക്കർ എടുത്തിട്ട് അതിൽ 80 എം എൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുക എന്നിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കുക അതിലേക്ക് 60 മില്ലിഗ്രാം ലിത്തിയം കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ദെൻ അതിലേക്ക് പിന്നെ ആഡ് ചെയ്യേണ്ടത് 100 മില്ലിഗ്രാം യൂറിക് ആസിഡ് ആഡ് ചെയ്യുക അതും നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ 2 എം എൽ ഫോർമാലിൻ ആഡ് ചെയ്യുക അതിനുശേഷം 1 എം എൽ അസെറ്റിക് ആസിഡ് ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഷേക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു ഫസ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് ചൂടാക്കി അതിലേക്ക് 60 മില്ലിഗ്രാം ലിഥിയം കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു എത്ര 60 മില്ലിഗ്രാം ലിഥിയം കാർബണേറ്റ് 100 മില്ലിഗ്രാം യൂറിക് ആസിഡ് പിന്നെ അതിലേക്ക് 2 എം എൽ ഫോർമാലിനും 1 എം എൽ അസെറ്റിക് ആസിഡും ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് എത്ര എം എൽക്ക് മേക്കപ്പ് ചെയ്യണം 100 എം എല്ലിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചിട്ട് ഇത് മേക്കപ്പ് ചെയ്യാം സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ 100 എം എല്ലിലേക്ക് മേക്കപ്പ് ചെയ്തെടുക്കുക ഇതും ആംബർ കളേർഡ് ബോട്ടിൽ വേണം കീപ്പ് ചെയ്ത് വയ്ക്കാൻ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല റെഫ്രിജറേറ്റർ ടെമ്പറേച്ചറിൽ വേണം 2 to 8 ഡിഗ്രി സെൽഷ്യസിൽ പിന്നെ നമ്മുടെ സാമ്പിൾ സിറം ഒരു പ്ലാസ്മ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് പ്രൊസീജിയർ എങ്ങനെയാണ് Dilute the stock phosphoric acid reagent. First, phosphoric acid reagent. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫോസ്ഫോറിക് ആസിഡ് റിയേജൻറ്റിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം എങ്ങനെയൊക്കെ ഡൈലൂട്ട് ചെയ്യേണ്ടത് 1:10 1:10 എന്നുള്ള റേഷ്യോയിൽ അതിൽ 1 എം എൽ റിയേജൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9 എം എൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഡൈലൂട്ട് ചെയ്യാം നമ്മുടെ റിയേജൻറ്റ് 1 എം എൽ റിയേജൻറ്റിലേക്ക് 9 എം എൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ പിന്നെ സ്റ്റാൻഡേർഡ് യൂറിക് ആസിഡിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടേ ഉള്ളൂ ഈ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമ്മൾ ഇതേപോലെ തന്നെ ഡൈലൂട്ട് ചെയ്ത് വെക്കണം റേഷ്യോ എങ്ങനെയാണ് 1:20 എന്നുള്ള റേഷ്യോയിലാണ് ഡൈലൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ 0.1 എം എൽ സ്റ്റാൻഡേർഡ് ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ 0.1 എം എൽ എടുക്കുക അതിലേക്ക് 90.9 എം എൽ ഒ ഡിസ്റ്റിൽഡ് വാട്ടർ 19.9 എം എൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് ഡൈലൂട്ട് ചെയ്ത് വെക്കണം റിയേജൻറ്റും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡും ഡൈലൂട്ട് ചെയ്ത് വെച്ചു അതിനുശേഷം നമ്മൾ പറഞ്ഞു ഒരു ഡീ പ്രോട്ടീനൈസിങ് റിയേജൻറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഒരു ഡീ പ്രോട്ടീനൈസിങ് റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു സിറം സാമ്പിളിലുള്ള പ്രോട്ടീനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് അതാണ് റിയേജൻറ്റ് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക അതിലേക്ക് റിയേജൻറ്റ് ഏത് റിയേജൻറ്റ് എഡി പ്രോട്ടീനൈസിങ് റിയേജൻറ്റ് 5.4 എം എൽ ആഡ് ചെയ്ത് കൊടുത്തു അതിലേക്ക് സിറം സാമ്പിളിൽ 0.6 എം എൽ രണ്ടും കൂടി ചേരുമ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്രയായി 6 എം എൽ ആയി അല്ലേ ടോട്ടൽ 6 എം എൽ ഉണ്ടാവും അതായത് 5.4 എം എൽ റിയേജൻറ്റും 0.6 എം എൽ സിറം സാമ്പിളും മിക്സ് ചെയ്തു അതിൻ്റെ സെൻട്രിഫ്യൂജ് ചെയ്യണം 3000 ആർ പി എമ്മിൽ 10 മിനിറ്റ് സെൻട്രിഫ്യൂജ് ചെയ്യാം ദി സെൻട്രിഫ്യൂജ് ഫിൽട്ടർ യൂസ്ഡ് ആസ് ടെസ്റ്റ് സാമ്പിൾ ഈ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ
ഈ പ്രോട്ടീൻസ് ഒക്കെ താഴെ പ്രസിപ്പിറ്റേറ്റ് കിടക്കുന്നുണ്ടാവും. അതിന് മുകളിലുള്ള സൂപ്പർനാറ്റിൻ്റെ അതാണ് ഫിൽട്രേറ്റ്. അതാണ് ആ സിറം സാമ്പിളാണ് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ സിറം സാമ്പിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അപ്പോൾ ആ സിറം സാമ്പിളിലുള്ള പ്രോട്ടീൻസൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പോയി. പ്രോട്ടീൻസ് ഇല്ലാത്ത സിറം സാമ്പിളാണ് ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളെന്ത് ചെയ്യുക? മൂന്ന് ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒന്ന് ബ്ലാങ്ക്, ഒന്ന് സ്റ്റാൻഡേർഡ്, ഒന്ന് സാമ്പിൾ. ബ്ലാങ്കുമ്മ ബി എന്ന് മാർക്ക് ചെയ്യുക, സ്റ്റാൻഡേർഡിന്മ എസ് എന്ന് മാർക്ക് ചെയ്യുക, സാമ്പിളിന്മ ടി എന്നും മാർക്ക് ചെയ്യുക. ഇനി മൂന്നിലേക്കും 3 ml വെച്ചിട്ട് പിപ്പറ്റഡ് ഔട്ട് 3 ml ഓ സാമ്പിൾ ടു ടെസ്റ്റ് ട്യൂബ് മാർക്ക് ത്രീ സോറി ടെസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലേക്ക് 3 ml സാമ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 ml ഡൈലൂട്ട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ടെസ്റ്റ് ട്യൂബ് മാർക്ക്ഡ് എസ്. നമ്മളിവിടെ ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ ആഡ് ചെയ്ത് വെക്കണം? സ്റ്റാൻഡേർഡിന് എഴുതിയിട്ടുള്ള ടെസ്റ്റ് ട്യൂബിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെന്ത് വേണം? 3 ml ഡിസ്റ്റിൽ വാട്ടർ ടു ടെസ്റ്റ് ട്യൂബ് മാർക്ക്ഡ് ബി. പിന്നെ ബ്ലാങ്കിക്ക് 3 ml. അപ്പോൾ എല്ലാ ടെസ്റ്റ് ട്യൂബിലും 3 ml വെച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് നെഞ്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബിക്ക് സാമ്പിൾ 3 ml, സ്റ്റാൻഡേർഡ് നെഞ്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബിക്ക് ഡൈലൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ 3 ml, ബ്ലാങ്ക് നെഞ്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബിക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ 3 ml. അപ്പോൾ എല്ലാറ്റിക്കും ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ. ഇനി എന്ത് ചെയ്യണം? 3 ടെസ്റ്റ് ട്യൂബിക്കും 1 ml വീതം സോഡിയം കാർബണേറ്റ് റിയേജന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ml ഫോസ്ഫോ ടങ്സ്റ്റിക് ആസിഡ് റിയേജന്റും ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് കീപ്പ് ഇൻ ദ ഡാർക്ക് ഫോർ എക്സാക്ട്ലി 10 മിനിറ്റ്. നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് ഡാർക്കിൽ കീപ്പ് ചെയ്യുക. അതായത് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ ഡാർക്കിൽ വേണം നമ്മൾ ആ 3 ടെസ്റ്റ് ട്യൂബും കീപ്പ് ചെയ്യേണ്ടത്. 10 മിനിറ്റ് ഞാൻ കീപ്പ് ചെയ്ത് വെക്കുക, എടുത്ത് വെക്കുക, എന്നിട്ട് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മെഷർ ചെയ്യുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിന് കളർ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. എന്ത് കളറൊക്കെ റിയാക്ഷനൊക്കെ നടന്നു കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടാവുക? ഒരു ബ്ലൂ കളേർഡ് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടായി. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒരു ബ്ലൂ കളർഡ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കലോറിമെട്രിക്കലി മെഷർ ചെയ്യുക. 660 നാനോമീറ്റർ വേവ്ലെങ്ത്തിലാണ് മെഷർ ചെയ്യേണ്ടത്. കാൽക്കുലേഷൻ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ സിറം യൂറിക് ആസിഡ് സാമ്പിൾ ഇസ് ഇക്വൽ ടു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ടെസ്റ്റ് ഡിവൈഡ് ബൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡിൻ്റെ കോൺസെൻട്രേഷനാണ് 5 എന്ന് പറയുന്നത്. എന്നിട്ട് കിട്ടിയ ആൻസർ നമ്മൾ നോക്കുക. സാധാരണ റെഫറൻസ് വാല്യൂ, നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 2 to 7 mg പെർ ഡെസിലിറ്റർ ആണ്. അതായത് സിറം സാമ്പിളിൽ സാധാരണയായിട്ട് കാണുന്ന യൂറിക് ആസിഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 to 7 mg പെർ ഡെസിലിറ്റർ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള വാല്യൂ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.